പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ലേമാൻസ് അവതരിപ്പിക്കുന്ന മത്സര പരീക്ഷകളിലെ ഗണിതം എന്ന പുതിയ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്കൻഡറി ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാനലിൽ നിലവിൽ കൈകാര്യം ചെയ്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ വെക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മറ്റൊരു മേഖലയിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും ആസ്വദിച്ച് പഠിക്കാവുന്ന രണ്ട് വിഷയങ്ങളാണ് മാത്സും ഫിസിക്സും ഇതിൽ ഗണിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബാലികേറാമലയാണെന്ന ധാരണ പല കുട്ടികളിലും വന്നു പോയിട്ടുണ്ട് മാത്സ് പഠിപ്പിക്കുന്ന ചില അധ്യാപകർ തന്നെ താഴ്ന്ന ക്ലാസ് മുതൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ആണെന്നും അത് മറ്റു വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറെ ദുഷ്കരമായ വിഷയമാണെന്നുമുള്ള ആമുഖ ഭാഷണത്തിലൂടെ കുട്ടികളുടെ മനസ്സിൽ ഗണിതത്തെക്കുറിച്ച് അനാവശ്യമായ ഒരു ഭയം സൃഷ്ടിക്കാറുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് സത്യത്തിൽ കാര്യങ്ങളെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയാൽ ഒട്ടും വിരസതയില്ലാതെ എത്ര നേരം വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് മാത്തമാറ്റിക്സ് സ്കൂൾ തലത്തിലെ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള കുട്ടികൾ പോലും പി എസ് സി പരീക്ഷകൾ ബാങ്ക് ടെസ്റ്റുകൾ സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്ന ടെസ്റ്റുകൾ റെയിൽവേ റിക്രൂട്ട്മെൻ്റ് ബോർഡുകൾ നടത്തുന്ന പരീക്ഷകൾ തുടങ്ങിയവയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഗണിത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വിഷമിക്കുന്നത് കാണാം പി എസ് സി പരീക്ഷകളിൽ താരതമ്യേന മാത്സ് ചോദ്യങ്ങൾ കുറവാണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റ് പരീക്ഷകളിൽ മാത്സ് കൂടുതലായി ഉണ്ടാകും അതിനാൽ ഇത്തരം പരീക്ഷകളിൽ ഉയർന്ന റാങ്കിൽ എത്തണമെങ്കിൽ മാത്സ് അറിഞ്ഞാൽ മാത്രം പോരാ മറിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ അവ സോൾവ് ചെയ്യുവാനും പരിശീലിക്കേണ്ടതുണ്ട് അതിനാദ്യമായി ഏറ്റവും കുറഞ്ഞത് പത്തുവരെയുള്ള അഡീഷൻ ടേബിളും മൾട്ടിപ്ലിക്കേഷൻ ടേബിളും മനഃപ്പാടം പഠിച്ചു തീരൂ സങ്കലന പട്ടികയും ഗുണനപട്ടികയും അതിനാൽ ആ ടേബിൾ എല്ലാവരും നല്ലവണ്ണം പഠിച്ചിരിക്കണമെന്ന് ആമുഖമായി നിങ്ങളെ ഉണർത്തുന്നു മത്സര പരീക്ഷകളിലെ ഗണിതം എന്ന ഈ പരമ്പരയിലൂടെ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് നിലവിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയാണ് ഇവർക്ക് ഈ ക്ലാസ്സുകളിലൂടെ മാത്സിൻ്റെ പ്രായോഗിക ഉപയോഗം മനസ്സിലാക്കുവാനും അതുവഴി ഗണിതത്തോടുള്ള കണക്കിനോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കുവാനും കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് അതിലൂടെ സെക്കൻഡറി ഹയർ സെക്കൻഡറി തലത്തിലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് തുടങ്ങിയ വിഷയങ്ങളിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യുവാനും അതവരെ പ്രാപ്തരാക്കും ഇതിനെല്ലാം ഉപരിയായി നിങ്ങൾ ഓരോരുത്തരും പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ ഒരു ജോലി സമ്പാദിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുമ്പോൾ ഈ പരിശീലനം എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് സഹായകമായി തീരുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ മത്സര പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഗണിത പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് എന്നാൽ തുടക്കമെന്ന നിലയിൽ താരതമ്യേന ലഘുവായ ചോദ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും അല്പം കൂടുതൽ സമയമെടുത്തുമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ക്രമേണ നമുക്ക് ചോദ്യത്തിൻ്റെ കാഠിന്യം കൂട്ടുകയും കുറഞ്ഞ സമയത്തിൽ അത് സോൾവ് ചെയ്യുകയുമാകാം എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ലളിതമായൊരു ചോദ്യം കാണൂ എ ബി എന്നിവർക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരം യഥാക്രമം ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് സെക്കൻഡ് കൊണ്ട് ഓടിയെത്താനാകും എങ്കിൽ എ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ബി എത്ര അകലെയായിരിക്കും ഒരു മത്സര പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണിത് ചോദ്യം വായിച്ച് അതിൽ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം മനസ്സിലായല്ലോ രണ്ടുപേർ ഓടുന്നു രണ്ടുപേരുടെയും വേഗം ഓടാനുള്ള ശേഷി വ്യത്യസ്തമാണ് വിജയി ഫിനിഷിംഗ് പോയിന്റിലെത്തുമ്പോൾ രണ്ടാമൻ എത്ര അകലത്തിലായിരിക്കും എന്നാണ് നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നോക്കൂ ഇവരിൽ ആർക്കാണ് സ്പീഡ് കൂടുതൽ എക്കാണല്ലോ അയാൾ കുറഞ്ഞ സമയം കൊണ്ട് അതായത് ഇരുപത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലെത്തും അപ്പോൾ തീർച്ചയായും സ്പീഡ് കൂടുതൽ എക്ക് തന്നെയായിരിക്കും എ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ബി എവിടെ എത്തിയിട്ടുണ്ടാകുമെന്ന് കണക്കാക്കിയാൽ നമ്മുടെ ഉത്തരം കിട്ടുമല്ലോ നമുക്ക് ആദ്യം ബിയുടെ സ്പീഡ് ഒന്ന് എഴുതി വയ്ക്കാം സ്പീഡ് ഓഫ് ബി ഇസ് ഈക്വൽ ടു ഇരുന്നൂറ് ബൈ ഇരുപത്തിയഞ്ച് ഇതിന് വിശദീകരണം ആവശ്യമില്ല സഞ്ചരിച്ച ദൂരത്തെ സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് സ്പീഡ് കിട്ടുക അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകേണ്ട തൽക്കാലം സ്പീഡ് ഓഫ് ബി ഇസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് ബൈ ട്വൻറ്റി ഫൈവ് എന്ന് എഴുതി വയ്ക്കുന്നു ഇനി നോക്കൂ ഓട്ടം ആരംഭിച്ച് ഇരുപത്തിരണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ വേഗം കൂടുതലുള്ള എ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും അഥവാ ഇരുന്നൂറ് മീറ്റർ പിന്നിട്ടിട്ടുണ്ടാവും ആ സമയത്ത് ബി സഞ്ചരിച്ച ദൂരം കാണാൻ യെസ് ഇസ് ഈക്വൾ ടു വി ടി എന്ന സമവാക്യം ഉപയോഗിക്കാമല്ലോ അതായത് ഡിസ്റ്റൻസ് ട്രാവൽ ഇസ് ഈക്വൾ ടു സ്പീഡ് ഇൻ ടു ടൈം എന്ന റിലേഷൻ നമുക്കറിയാവുന്നതാണ് വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് ബി സഞ്ചരിച്ച ദൂരം ഇസ് ഈക്വൾ ടു സ്പീഡ് ഓഫ് ബി അതായത് ഇരുന്നൂറ് ബൈ ഇരുപത്തി അഞ്ച് ഇൻ ടു ടൈം ഓഫ് ട്രാവൽ ഇരുപത്തിരണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി എഴുപത്തി ആറ് മീറ്റർ എന്ന് കിട്ടുന്നുണ്ട് അതായത് എ പുറപ്പെട്ട സ്ഥാനത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെത്തുന്ന സമയത്ത് അതായത് ഇരുപത്തിരണ്ട് സെക്കൻഡ് സമയത്ത് ബി പുറപ്പെട്ട സ്ഥാനത്ത് നിന്നും നൂറ്റി എഴുപത്തി ആറ് മീറ്റർ ദൂരമേ സഞ്ചരിച്ചിട്ടുണ്ടാകൂ അതായത് ബി എയേക്കാൾ ഇരുപത്തിനാല് മീറ്റർ പിന്നിലായിരിക്കും തുടക്കമെന്ന നിലയിൽ ഒരു പക്ഷേ നിങ്ങൾ പൂർണ്ണ സംതൃപ്തരല്ലെന്ന് വന്നേക്കാം ഭയപ്പെടേണ്ടതില്ല രണ്ടോ മൂന്നോ ക്ലാസുകൾ കഴിയുന്ന മുറയ്ക്ക് നമുക്ക് വളരെ സ്മൂത്തായി വളരെ രസകരമായി മുന്നോട്ട് പോകാൻ കഴിയും തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം